ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. ബ്രെഡും പാലും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രെഡാണ്. ഒരു 8 കഷ്ണം ബ്രെഡ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. 2 മുട്ട ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇതിനൊക്കെ അളവിനൊക്കെ മാറ്റം വരും. നിങ്ങൾ കൂടുതൽ ബ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവും പാലിൻ്റെ അളവും കൂട്ടിയെടുക്കണം. ഞാൻ 1 ഗ്ലാസ് പാലും 2 മുട്ടയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താം. ഞാനിവിടെ 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാതും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നല്ലോണം ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ വെക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ടേൻ്റെ കൂട്ടില് അത് കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ബ്രെഡ് മൊത്തത്തിലെടുത്തിട്ട് ഈ മുട്ടയുടെ കൂട്ടിൽ മുക്കിയതിന് ശേഷം നമുക്ക് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അധികം പാലിൻ്റെയും മുട്ടേൻ്റെയും കൂട്ട് ആവശ്യം വരില്ല. കുറേശ്ശെ കുറേശ്ശെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ഈ ഒരു ഭാഗം ഒഴിച്ചതിന് ശേഷം ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ മറ്റേ ഭാഗം മറിച്ചിട്ടതിന് ശേഷം ഇതേപോലെ തന്നെ കൂട്ട് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കുക. ഒരു ഭാഗത്ത് നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിട്ടിട്ട് 2 ഭാഗവും ഇതേപോലെ മുരിച്ചെടുക്കാം. നല്ലോണം തീ കൂട്ടി വെക്കരുത്, അത് മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. നല്ലോണം തീ കൂട്ടി വെച്ചാൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ മുരിച്ചെടുക്കണം. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു കൂട്ടാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണിത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മക്കൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മേശമ വെക്കുന്ന താമസമേ ഉള്ളൂ, അതൊക്കെ കാലിയാവും, പെട്ടെന്ന് തന്നെ കാലിയാവും. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.